പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ആരെ ശ്രദ്ധിക്കണം? ഓഡിയൻസിനെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ സെക്കൻഡ് വൺ, എന്തിലാണ് സംസാരത്തിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഐ കോൺടാക്റ്റ് അല്ല, നിങ്ങളുടെ സൗണ്ട് നന്നായിട്ട് ഉച്ചത്തിൽ സംസാരിക്കണം. രണ്ട്, നിങ്ങളുടെ ഐ കോൺടാക്റ്റ് വേണം. മൂന്നാമത്തെ ബോഡി ലാംഗ്വേജ്, ഇത് മസ്റ്റാണ്. റെഡി, തുടങ്ങാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിൽ പോയില്ലേ, ഇവിടെ എന്ത് സംഭവിച്ചു? ഞാൻ ഇവിടെ നിന്ന് ഉള്ളിലോട്ട് പോയപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? സംസാരിച്ചു. ആരൊക്കെ സംസാരിച്ചു? ഞാൻ നേരത്തെ കൈ പൊക്കിയ ആൾക്കാർ മാത്രമാണ് സംസാരിച്ചേ, അല്ല എല്ലാവരും കിട്ടിയ ചാൻസ് മുതലാക്കി. അതേപോലെ ഇവിടെ കിട്ടുന്ന ചാൻസ് നിങ്ങളിപ്പോൾ മുതലാക്കാൻ പോകണം. ഒരു കിട്ടിയ ചാൻസ് നിങ്ങൾ മുതലാക്കില്ലേ, ഞാൻ ഉള്ളിലേക്ക് പോയപ്പോൾ നിങ്ങൾ സംസാരിച്ചില്ലേ. ഇതേ അവസരത്തിൽ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ സംസാരിക്കാൻ പോകുന്നു. ഞാനീ പറഞ്ഞ കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, നല്ല ഉച്ചത്തിൽ സംസാരിക്കും. ഇനി അതിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, എൻ്റർടൈനിങ് ആയിട്ട് നിങ്ങൾ സംസാരിക്കണം. എങ്ങനെ എൻ്റർടൈനിങ് ആവും പറഞ്ഞു? എങ്ങനെ എൻ്റർടൈനർ ആവും? എങ്ങനെ എൻ്റർടൈനർ? ചില ആൾക്കാരുണ്ട്, ചില ആളുകൾ ഇവിടെ വന്ന് നിന്നാൽ തന്നെ എൻ്റർടൈനിങ് ആവും. നോക്കിക്കൊണ്ട് ചില ആളുകൾ ഇവിടെ വന്ന് നിന്നിട്ട് മൈക്കാട് പിടിക്കുമ്പോൾ തന്നെ ഓഡിയൻസ് ഇരുന്ന് കുടുകുടാ ചിരിക്കും. ആളുകളെ ഞാൻ പറയുന്നില്ല, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ ചിരി തുടങ്ങുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ ഞാൻ പറഞ്ഞേ, അങ്ങനത്തെ ആളുകളെ പറഞ്ഞേ ആരാന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് ഈ സാധനം കയ്യിൽ തരുമ്പോൾ ആ സാധനം അവിടെ ഇരിക്കുമ്പോൾ, ഏത് ക്യാമറ, ക്യാമറ അവിടെ ഇരിക്കണ് മൈക്ക് കയ്യിൽ തരുന്നു, നിങ്ങളുടെ ബി പി ഒരു ലെവല് വരെ ഒന്നൊക്കെ താവാം. ഇതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ, ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാത്തത്? നമ്മളൊരു കാര്യം ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താ? പേടിയാണ്. എന്തിനാ പേടിയാണ്? ആ സാധനത്തിനാണോ പേടി? ഓഡിയൻസിനാണോ പേടി? ഓഡിയൻസിന് എന്തിനാണ് പേടി? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ കുട്ടി സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പഠിക്കുന്നു. ഒരു ചെറിയ കുട്ടി സൈക്കിൾ പഠിക്കുന്നു, ഏകദേശം ഒരു 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി സൈക്കിൾ എന്ത് ചെയ്യാണ്? ഓടിക്കാൻ പഠിക്കുകയാണ്. ആ കുട്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ വീഴുന്നു. കുട്ടി എന്ത് ചെയ്യുന്നു? വീണ്ടും ആ വേദന മാറുന്നതിന് മുന്നേ തന്നെ കുട്ടി എടുത്ത് അടുത്തത് വീണ്ടും. കുട്ടീനൊക്കെ അത് ബാധിക്കുന്നില്ല. സെയിം സിറ്റുവേഷൻ നമ്മളാണ് സൈക്കിൾ പഠിക്കുന്നതെങ്കിൽ, സെയിം സിറ്റുവേഷൻ നമ്മളാണ് സൈക്കിൾ പഠിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു പ്രാവശ്യം നിങ്ങൾ സൈക്കിൾ പഠിക്കുമ്പോൾ സൈക്കിൾ വന്ന് വീണു, ആദ്യം തിരിഞ്ഞു നോക്കും എങ്ങോട്ട്? ആരെങ്കിലും കണ്ടോ? ഇനി ആരെങ്കിലും അവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിലോ? നിങ്ങളെ വീണത് ആരെങ്കിലും കണ്ടിക്കണമെങ്കിലോ? ഒരു പോക്കുണ്ടാവും. ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ സൈക്കിൾ പഠിക്കുകയായിരുന്നില്ല. പിന്നെ കുറേ ചിന്ത നമുക്ക് വരും, അയാളിപ്പോൾ എന്തേക്കാരം ചിന്തിച്ചിട്ടുണ്ടാവുക, അയാൾ എന്ത് ചിന്തിക്കാൻ, അയാൾ നമുക്ക് തന്നെ ചിന്ത എന്താണെന്നറിയോ, ആ കണ്ട ആൾക്കാരൊക്കെ എന്തേക്കാരം ചിന്തിച്ചിട്ട്. ഇപ്പോൾ ഒരു നാലാൾ കൂടിയ സ്ഥലത്ത് പോയിട്ടാണ് നിങ്ങൾ സൈക്കിളായിട്ട് വീണെങ്കിലോ, ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ സൈക്കിളായിട്ടാണ് വീണു, എന്ത് സംഭവിക്കും? ആദ്യങ്ങനെ നോക്കും, ഇന്ന അറിയുന്നവരുണ്ടോ എന്ന് ആദ്യം നോക്കും. ആദ്യം ചെയ്യും, എന്നെ അറിയുന്നവരോ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? സമാധാനം, ആരുമില്ല. പിന്നെ രണ്ടാമത്തൊരു കേസ് എന്താ വെച്ചാൽ, ഇയാ ഇവരെന്താണ് എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായോ? ഇത് ഞാൻ സൈക്കിളേറ്റ് വീണപ്പോൾ ഇവരെന്താണ് എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കാനുള്ളത്? ഒന്നും ചിന്തിക്കാനില്ല, നിങ്ങളറിയാത്തൊരു കാര്യം പഠിക്കുന്നു, അല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പം. അയാൾ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവും, എന്താ ആ കുട്ടി അറിയാത്തൊരു കാര്യം പഠിക്കല്ലേ, പഠിച്ചോട്ടെ, അയാൾ അത് ചിന്തിച്ച് അയാൾ പോയിട്ടുണ്ടാവും. നമ്മൾ ആ വീണത് കാരണം അന്ന് മുതൽ ഇന്ന് വരെ സൈക്കിൾ പഠിക്കാത്ത എത്ര ആൾക്കാരുണ്ടാവുന്നറിയോ? ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ എടുത്തു നോക്കില്ല.